ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസി ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. യുഎഇയിൽ പകർച്ചവ്യാധി രോഗ വാക്സിനേഷൻ 100% പൂർത്തിയാക്കിയതായി അധികൃതർ അറിയിച്ചു. ദേശീയ കോവിഡ് 19 വാക്സിനേഷൻ ക്യാമ്പയിനിന്റെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കിയതും രാജ്യത്തെ യോഗ്യരായ ആളുകൾക്ക് വാക്സിനേഷൻ 100% പൂർത്തിയാക്കിയതായും അധികൃതർ വ്യക്തമാക്കി. മുൻനിര പോരാളികൾ, വിവിധ പ്രായത്തിലുള്ള പൊതുസമൂഹം, സന്നദ്ധ പ്രവർത്തകർ, പ്രായാധിക്യമുള്ളവർ തുടങ്ങിയ മുഴുവൻ വിഭാഗങ്ങൾക്കും വാക്സിൻ നൽകിയെന്നും യുഎഇ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. അതേസമയം യുഎഇയിൽ 500 പേർക്ക് കൂടി പുതുതായി പകർച്ചവ്യാധി രോഗം പിടിപെട്ടു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം കോവിഡ് കേസുകൾ ആദ്യമായാണ് 500 കടക്കുന്നത്. ഇതുവരെ 90,922 പേർക്കാണ് യുഎഇയിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്തത്. അതേസമയം 449 പേർക്ക് കൂടി രോഗം ഭേദമാവുകയും ചെയ്തു. യുഎഇയിൽ 8 പേർക്ക് കൂടി മങ്കിപോക്സ് റിപ്പോർട്ട് ചെയ്തതോടെ ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം സുരക്ഷാ നടപടികൾ ശക്തമാക്കി. എന്നാൽ യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല. പകർച്ചവ്യാധി രോഗ നിയന്ത്രണങ്ങളിൽ നിന്നും മുക്തമാകുന്നതിനിടെ എത്തിയ മങ്കിപോക്സ് ലോകത്ത് 30 രാജ്യങ്ങളിലായി 550 പേർക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട്. May 24 യുഎഇയിൽ ആദ്യ മങ്കിപോക്സ് കേസ് സ്ഥിരീകരിച്ചത്. പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ നിന്നും എത്തിയ 29 വയസ്സുകാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 29 3 പേർക്കും June 1 4 പേർക്കും കൂടി രോഗം പിടിപെട്ടു. സൗദി അറേബ്യയിലേക്ക് ലേബർ ഉൾപ്പെടെയുള്ള 8 തസ്തികകളിൽ ഇനി വിദേശ റിക്രൂട്ട്മെന്റ് ഇല്ല. ഡോക്ടർ, സ്പെഷ്യലിസ്റ്റ്, എഞ്ചിനീയർ, സാങ്കേതിക വിദഗ്ധൻ, പ്രത്യേക വിഷയത്തിലെ വിദഗ്ധൻ, കൺട്രോൾ ടെക്നീഷ്യൻ, തൊഴിലാളി, സാധാ തൊഴിലാളി എന്നീ തസ്തികകളിൽ നിലവിലുള്ളവർ മറ്റൊരു തസ്തികയിലേക്ക് മാറണം. അത് മാറ്റാൻ തൊഴിലാളിയുടെ അനുമതി കൂടാതെ തന്നെ ഇനി തൊഴിലുടമയ്ക്ക് കഴിയും. തൊഴിലാളി, സാധാ തൊഴിലാളി എന്നീ തസ്തികകളുടെ മാറ്റത്തിനുള്ള ഫീസും ഒഴിവാക്കിയിട്ടുണ്ട്. തൊഴിൽ മന്ത്രാലയത്തിന്റെ ഖിവ പ്ലാറ്റ്ഫോമിൽ ഫീസ് നൽകാതെ തസ്തിക തിരുത്താനുള്ള നടപടികൾ ആരംഭിച്ചു. തൊഴിലുടമകൾക്ക് തങ്ങളുടെ കീഴിൽ തൊഴിലാളി, സാധാ തൊഴിലാളി എന്നീ തസ്തികകളിലുള്ള ജീവനക്കാരെ 67 തസ്തികകളിൽ ഒന്നിലേക്കായി മാറ്റാനാകും. ഒമാനിൽ ഇപ്പോഴും പകർച്ചവ്യാധി രോഗത്തിനെതിരായുള്ള വാക്സിൻ ലഭ്യമാണെന്ന് ആരോഗ്യ മന്ത്രാലയം ഉദ്യോഗസ്ഥൻ അറിയിച്ചു. പഴയ മസ്കറ്റ് വിമാനത്താവളത്തിലെ ഫീൽഡ് ഹോസ്പിറ്റലിൽ എത്തി വാക്സിൻ സ്വീകരിക്കാവുന്നതാണ്. പകർച്ചവ്യാധി രോഗത്തിനെ പ്രതിരോധിക്കുന്നതിന് രാജ്യത്തെ സ്വദേശികളും വിദേശികളും ബൂസ്റ്റർ ഡോസ് വാക്സിൻ എടുക്കണമെന്ന് കഴിഞ്ഞ ദിവസവും സുപ്രീം കമ്മിറ്റി ആവശ്യപ്പെട്ടിരുന്നു. ഒമാൻ പൈതൃക വിനോദസഞ്ചാരമന്ത്രി സാലിം ബിൻ മുഹമ്മദ് അൽ മഹ്റൂഖിയും ഇന്ത്യൻ അംബാസിഡർ അമിൻ നാരംഗും കൂടിക്കാഴ്ച നടത്തി. വിനോദസഞ്ചാര മേഖലയിലെ ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ഇരുവരും ചർച്ച ചെയ്തു. മന്ത്രാലയത്തിലെ ഉന്നതതല പ്രതിനിധികളും എംബസി ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. പകർച്ചവ്യാധി രോഗത്തിന്റെ സാഹചര്യത്തിൽ ഒമാനിൽ ഏർപ്പെടുത്തിയ മുഴുവൻ നിയന്ത്രണങ്ങളും നീക്കിയതോടെ വാക്സിൻ സ്വീകരിക്കാത്തവർക്കും ഇനി രാജ്യത്തേക്ക് പ്രവേശിക്കാം. ആരോഗ്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് പ്രാദേശിക പത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. യാത്രകളിലെ മറ്റ് കോവിഡ് സുരക്ഷാ നടപടിക്രമങ്ങളും ഒഴിവാക്കിയിരുന്നു. രോഗവ്യാപനം കുറഞ്ഞ സാഹചര്യത്തിൽ രാജ്യത്ത് ഏർപ്പെടുത്തിയ മുഴുവൻ നിയന്ത്രണങ്ങളും കഴിഞ്ഞ മാസം സുപ്രീം കമ്മിറ്റി എടുത്തു കളഞ്ഞിരുന്നു. തുടർന്ന് സുപ്രീം കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതായി സുൽത്താൻ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. കോവിഡുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയും ദിവസങ്ങൾക്ക് മുമ്പ് എടുത്തു കളഞ്ഞിരുന്നു. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ്, ഇ മുഷരിഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ ഇൻഷുറൻസ് എന്നീ രേഖകളും കോവിഡ് കാലത്ത് യാത്രകൾക്ക് ആവശ്യമായിരുന്നു. നിലവിൽ ഇത്തരം രേഖകൾ ഒന്നുമില്ലാതെ തന്നെ യാത്ര ചെയ്യാം. ഒമാനിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടകരുടെ നറുക്കെടുപ്പ് ഞായറാഴ്ച നടക്കും. ഓട്ടോമാറ്റിക് നറുക്കെടുപ്പിലൂടെയാണ് ഹജ്ജിന് അവസരം ലഭിക്കുന്നവരെ കണ്ടെത്തുന്നതെന്ന് ഔക്കാഫ് മതകാര്യ മന്ത്രാലയം അറിയിച്ചു. ഹജ്ജിന് നറുക്കെടുപ്പിലൂടെ അവസരം ലഭിക്കുന്നവർ 3 ദിവസത്തിനുള്ളിൽ ഒമാനിലെ അംഗീകൃത ഹജ്ജ് കമ്പനികളുമായി ഇലക്ട്രോണിക് സംവിധാനം വഴി കരാറിൽ എത്തണമെന്നും മന്ത്രാലയം അറിയിപ്പിൽ പറയുന്നു. അതേസമയം ഒമാനിൽ നിന്നും സൗദി അറേബ്യയിലേക്ക് ഹജ്ജിന് പോകുന്നവർക്കുള്ള സാമ്പത്തിക ചെലവും മന്ത്രാലയം നിശ്ചയിച്ചിട്ടുണ്ട്. വിമാനമാർഗം വഴി മദീനയിലേക്ക് പോകുന്ന തീർത്ഥാടകർക്ക് 7577 സൗദി റിയാലും
വിമാനമാർഗം ഒമാനിൽ നിന്നും ജിദ്ദ വിമാനത്താവളത്തിലേക്ക് 7380 സൗദി റിയാലും റോഡ് മാർഗം മക്കയിലേക്കോ മദീനയിലേക്കോ പോകുന്നവർക്ക് 915 സൗദി റിയാൽ എന്നിങ്ങനെയാണ് നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. പിനയിലും അറഫയിലും ക്യാമ്പ് ചെലവുകൾ, ഹെൽത്ത് ഇൻഷുറൻസ്, യാത്രാ ചെലവുകൾ, 15% മൂല്യവർദ്ധിത നികുതി, ഹജ്ജ് കാർഡ് പ്രിന്റിംഗിന് 2.5 റിയാൽ എന്നിവയും മറ്റു ചെലവുകളാണ്. ഇതിനു പുറമെ മറ്റ് സേവന നിരക്കുകളും ബാധകമായിരിക്കുമെന്നും ഔക്കഫ് മതകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇത്തവണ ഒമാനിൽ നിന്നും 23472 ആളുകളാണ് ഹജ്ജിന് രജിസ്റ്റർ ചെയ്തത്. അപേക്ഷകരിൽ ബഹുഭൂരിഭാഗവും സ്വദേശികളാണ്. 21429 സ്വദേശികളും 2045 വിദേശികളുമാണ് രജിസ്റ്റർ ചെയ്തത്. അപേക്ഷകരിൽ 59.8% പുരുഷന്മാരും 40.2% സ്ത്രീകളുമാണ്. ആകെ 14037 പുരുഷ അപേക്ഷകരും 9437 സ്ത്രീകളുമാണുള്ളത്. ദാഖിലിയ ഗവർണറേറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേർ രജിസ്റ്റർ ചെയ്തത്. 4008 പേരാണ് ഇവിടെ നിന്നും രജിസ്റ്റർ ചെയ്തത്. മുസന്നം ഗവർണറേറ്റിൽ നിന്നും 191 അപേക്ഷകരാണുള്ളതെന്നും മന്ത്രാലയം അറിയിച്ചു. ഇത്തവണ ഒമാന്റെ ഹജ്ജ് കോട്ട 6428. ഇതിൽ 200 വിദേശികൾക്കും അവസരം ലഭിക്കും. പകർച്ചവ്യാധി രോഗ നിയന്ത്രണങ്ങൾ കാരണം ഈ വർഷം ഒമാന്റെ ഹജ്ജ് കോട്ട 45% കുറച്ചിരുന്നു. സൗദി അറേബ്യയിൽ അംഗീകാരമുള്ള കോവിഡ് വാക്സിൻ 2 ഡോസ് സ്വീകരിച്ചവരായിരിക്കുക. സൗദിയിലേക്ക് പുറപ്പെടുന്നതിന് 72 മണിക്കൂറിനിടയിൽ കോവിഡ് പരിശോധന നടത്തി നെഗറ്റീവാണെന്ന് ഉറപ്പുവരുത്തുക എന്നിവയാണ് തീർത്ഥാടകർക്കുള്ള പ്രധാന മാർഗനിർദ്ദേശങ്ങൾ. ഇബ്രി മരുഭൂമിയിൽ കാണാതായ സ്വദേശിയെ കണ്ടെത്തി. എംപ്റ്റി ക്വാർട്ടർ പ്രദേശത്ത് കാണാതായ ആളെയാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിനിടെ കണ്ടെത്തിയത്. ഇയാളെ ഇബ്രി ആശുപത്രിയിലേക്ക് മാറ്റി. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് പ്രഖ്യാപിച്ച വീട് നിർമ്മാണ ആനുകൂല്യം 2800 കുടുംബങ്ങൾക്ക് സഹായകമാകും. പദ്ധതി സംബന്ധിച്ച് പാർപ്പിട നഗരവികസന മന്ത്രാലയം വിശദീകരണം പുറത്തിറക്കി. ചൊവ്വാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് സുൽത്താൻ ആനുകൂല്യം പ്രഖ്യാപിച്ചത്. 450 റിയാലിന് താഴെ മാസവരുമാനമുള്ള 1083 കുടുംബങ്ങളും പദ്ധതിയുടെ ഗുണഭോക്താക്കളാകും. 20 ദശലക്ഷം റിയാലാണ് ഇതിനായി ചെലവഴിക്കുക. പഞ്ചവത്സര പദ്ധതി കാലത്ത് 70 ദശലക്ഷം റിയാലാണ് വീട് നിർമ്മാണത്തിനായി നീക്കിവച്ചിരുന്നത്. ഇതിൽ നിന്നും മൊത്തം 2800 കുടുംബങ്ങൾക്ക് വീട് നിർമ്മാണ സഹായധനം ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. പദ്ധതി നടപ്പിലാക്കാനുള്ള സംരംഭ പ്രവർത്തനങ്ങൾ നടക്കുകയാണെന്ന് പാർപ്പിട നഗരവികസന മന്ത്രി ഖൽഫാൻ ബിൻ സഅദ് അൽ സുഹ്ലി അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.